കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കേരളത്തിൽ നിരവധി അസുഖങ്ങളാണ് പുതുതായി പൊട്ടിപ്പുറപ്പെടുന്നത്. ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് തുടങ്ങി മഴക്കാല രോഗങ്ങളുമായി ജനങ്ങൾ ദുരിതത്തിലാണ്. ഇപ്പോൾ പുതിയതായ ഒരു രോഗമെന്ന് പറയാൻ കഴിയില്ല, ഒരു പ്രാണിയുടെ ആക്രമണം കൂടി വരികയാണ് കേരളത്തിൽ. ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന പ്രാണിയുടെ പേര് തന്നെയാണ് ഈ അസുഖത്തിന്റെ പേര്. ഈ പ്രാണി കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവ് അതിമാരകമാണ്. തൃക്കാക്കര സഹകരണ ആശുപത്രിയിലെ ഡേറ്റ അനുസരിച്ച് 250 ആളുകൾ ഏതാനും മാസങ്ങൾക്കിടയിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ഷഡ്പദം ആണിത്. ഇത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസവസ്തു തൊക്കിനുള്ളിലൂടെ കയറുകയും ആ പ്രദേശം ചൊറിഞ്ഞ് തടിച്ചു പൊട്ടുകയും ചെയ്യുന്നു. ഇതൊരു തീപ്പൊള്ളലേറ്റ പോലെ തോന്നുകയും ക്രമേണ വലിയ വ്രണമാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കുവാൻ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. രാത്രികാലങ്ങളിൽ നമ്മളുടെ ദേഹത്ത് വന്ന് ഈ പ്രാണി ഇരിക്കുകയാണെങ്കിൽ അതിനെ തുടച്ചു നീക്കുവാൻ പാടില്ല. തുടച്ചു നീക്കുമ്പോഴുള്ള ദോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ രാസവസ്തു അത്രയും ഭാഗത്ത് പടരുകയും ഈ വ്രണം വലുതാകുകയും ചെയ്യും. അതിനാൽ ഇതിനെ കുടഞ്ഞു കളയുവാൻ ശ്രമിക്കുക. ഈ ഷഡ്പദം നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്നാൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ ആരംഭിച്ച് പൊട്ടിവ്രണമാകും. ചൊറിച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ അടിയന്തരമായി വൈദ്യസഹായം തേടുക. കേരളത്തിൽ നിരവധി പേർക്ക് ഇതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു. രാത്രികാലങ്ങളിൽ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നവരും TV കാണുന്നവരും ശ്രദ്ധിക്കുക. വെട്ടമുള്ള ഭാഗത്തേക്ക് ഈ വണ്ട് പറന്നു വരുവാൻ സാധ്യതയുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, മുൻകരുതൽ എടുക്കുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.